നാടോടിക്കാട്ടില് ഞാനല്പ കോമഡിയാ ചെയ്തത്. അവരെത്തിക്കഴിഞ്ഞു ഋഷിരാജ് സിംഗ് ഇല്ലേ ഡി ജി പി, പുള്ളി നോക്കുമ്പോ എന്നെ കണ്ട് ചാടി കഴിഞ്ഞിട്ട് നാടോടിക്കാട്ടിലെ ഡയലോഗ് പറയുന്നു, ആ ഒടിക്കോ രക്ഷോട്ടോ സി ഡി എന്ന് പറഞ്ഞു. എല്ലാവരും കാറ് കൊണ്ടുവന്ന് മഹറാണിൽ ഇടും. അപ്പോൾ എല്ലാവരും എല്ലാം കൊണ്ടിട്ട് പ്രൊഡക്ഷൻ കൊണ്ടില്ല നമുക്ക് പോകുന്നത്. ഒരു അംബാസിഡർ ഞങ്ങൾ മിനിമം ഒരു നാല് പേര് കയറും. അപ്പോൾ പോകുമ്പോൾ ചെറിയ കടകളൊക്കെ പോകുമ്പോൾ നമ്മുടെ ചോട്ടാൻ പറയും, ഒരു ചായ അടിക്കുക, ഒരു പരിപ്പുഴ കഴിക്കുക. റൈറ്റ് അങ്ങോട്ട് തുടങ്ങി മണ്ണളകിയതും ഒഴുക്കട വേണം. അപ്പോൾ സെറ്റ് ഒന്നല്ലേ അന്നിടുന്നത്? അത് നമ്മുടെ മ്യൂസിയത്തിലെ ഏറ്റവും അടി താഴ്ത്ത ഭാഗം. പിന്നെ ഡെറ്റോളിലൊരു കുളിയായിരുന്നു. സിനിമയിലേക്ക് വരാം എന്നെന്തേ ആലോചിച്ചു അന്നത്തെ കാലത്ത്? അങ്ങനെ എളുപ്പമുള്ള ഒരു മേഖല ആയിരുന്നില്ലല്ലോ. സിനിമയിൽ നിക്കണമെന്നോ ഒരു നടനായിട്ട് ജീവിക്കണമെന്നോ ആഗ്രഹിച്ച കാലല്ല. വളരെ യാദൃശ്യമായിട്ടൊരു സിനിമയാണ് അത്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു വർഷം ബാലൽ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആയിരുന്നുണ്ട്, മാത്സ് വെച്ച് ഡിമാൻഡ് കൂടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജനറൽ ഇൻഷുറൻസ് കമ്പനി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോണ്ടിച്ചേരി പേപ്പേഴ്സ് ലിമിറ്റഡ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ടുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഫാദർ പടം എടുത്തു, നിത്യവസന്തം, ശശികുമാർ സാർ സംവിധാനം ചെയ്ത പടം. അപ്പോൾ ഞാൻ ഈ പടം തുടങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അതിൻ്റെ കൂടെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ചുമ്മാ ഈ കൂട്ടുകാരൻ്റെ ഫാദർ എടുത്ത് പറഞ്ഞു, ഇതുപോലെ വേഷമുണ്ടേ, എനിക്കൊന്ന് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ നീ എന്താ മുമ്പേ പറഞ്ഞെന്ന് ചോദിച്ചു. അദ്ദേഹം അന്ന് വൈകിട്ട് വന്നപ്പോൾ ശശികുമാർ സാർ എടുത്ത് പറഞ്ഞു. അപ്പോൾ ജഗദാൻ്റെ ഷൂട്ടിംഗ് ഒരു 80% കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനകത്ത് രണ്ട് സീനുള്ള ഒരു റോളേ ഉള്ളൂ ബാക്കി. ഒരു കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്, അത് 55 വയസ്സുമാണ്. ആ ഷൂട്ടിംഗ് മദ്രാസിലായിരുന്നു. നരച്ച പുൽക്കാനും കറുത്ത കണ്ണടയും വലിയ കൃതാവ് എല്ലാം നരച്ചതാണ്. എന്റെ അമ്മ പോലും കണ്ടെത്തി ചെറിയില്ല. ഞാൻ ആ സിനിമ കണ്ടുനോക്കി, കാരണം ആദ്യത്തെ സിനിമ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഈ പ്രായം ഇങ്ങനെ സെറ്റ് ആവണല്ലോ. 55 ഇയേഴ്സ് ആണ് കഥാപാത്രത്തിന്. ഈ പ്രൊഡ്യൂസർ ഇവിടുത്തെ കാഷ്യൂ ബിസിനസ് തന്നെ. ഞങ്ങളൊന്ന് ഉച്ചക്ക് ട്രെയിനിൽ കയറുമ്പോൾ തലേന്നേ പുള്ളിയുടെ ബെൻസുകാർ മദ്രാസിൽ പോയി കഴിഞ്ഞു. മദ്രാസ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് മോനെ താക്കോല് പഠിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സ്വരവൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഡ്രൈവറെ പുള്ളി ചെയ്താൽ മേടിക്കാൻ പറഞ്ഞ് അയച്ചിട്ട് ഞങ്ങളെ വണ്ടി എടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ മദ്രാസിൽ സെൻട്രൽ സ്റ്റേഷൻ ആദ്യമായിട്ട് ഈ ബെൻസ് ഓടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. എൻ്റെ അല്ലെങ്കിലും അവരൊക്കെ തിരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ മോനാണോ തിരിച്ച്. ഒരു മൂന്നാമത്തെ ദിവസം മറ്റേ ഇതല്ലേ KP കൊട്ടാരക്കര, അദ്ദേഹത്തിൻ്റെ മാനേജർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വേഷം ചെയ്യാമോ ചോദിച്ചു. ഞാൻ ചെയ്യാം, ഭയങ്കര സന്തോഷമായിട്ട്. നമ്മുടെ പി ചന്ദ്രമാർ ഡയറക്റ്റ് ചെയ്ത പടം. അതായത് മൗസുമാറുണ്ട്, ജയമാനുണ്ട്, ഒരു ഡാൻസും. ഓക്കെ, അത് രണ്ട് ദിവസം നൈറ്റായിട്ടാണ് എടുത്തത്. അത് പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് AB രേഷാൻ്റെ ഓഫീസിൽ നിന്ന് വന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്തിട്ട് പരിചയമൊന്നുമില്ല, ചെയ്യാം. കാര്യം ഞാൻ ഗോൾ കീപ്പറാണ്, അപ്പോൾ ഈ ബിരിയാണി എടുക്കാനൊക്കെ ഒരു പരിചയമുണ്ട്. നമ്മൾ സ്പോർട്സ്മാനാണല്ലോ. അതെ, അങ്ങനെയാണ് കഴുകൻ എന്ന പടത്തിൽ ജയനുമായിട്ട് ഫൈറ്റ്. പക്ഷെ അത് ഭയങ്കര ടെൻഷൻ ഉണ്ടായോ? കാരണം അന്ന് ജയൻ എന്ന് പറയുമ്പോൾ ദ ജയൻ ആണ്. അപ്പം പുള്ളിയായിട്ടാണ് ഫൈറ്റ്. പക്ഷെ അതിനകത്ത് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഫൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇഷ്ടപ്പെട്ട് ഒരു ഫൈറ്റ് ഉണ്ടായി താഴെ ചെയ്തു. അതൊരു പാറമ്മളുടെ മേളിലായിരുന്നു, മുട്ടകുത്തിരി മുറിഞ്ഞു. അങ്ങനെ ആ 15 ദിവസം 2 പടം ചെയ്യാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിനായിട്ടുള്ളൊരു ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ? അല്ല, പുള്ളി വലിയ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. നല്ല, ഞങ്ങൾ ഇത്രയും ഫൈറ്റുകൾ ചെയ്തിട്ടുണ്ട്, പടത്തിൽ കുറച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പൊടിയിട്ട് മസ്റ്റോട് ചോദിക്കും, പിന്നെ കൂടെ അങ്ങനെ എല്ലാവരോടും അങ്ങനെ കൂടുതൽ അങ്ങനെ അടുക്കത്തില്ല. പക്ഷേ അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. പിന്നെ പുള്ളി എന്നോട് വലിയ കാര്യം, മീനൊക്കെ വന്നപ്പം വൈകിട്ട് ഞങ്ങളെല്ലാം താമസിക്കുന്ന കൊല്ലത്ത് കാർത്തിക ഓടില്ലാം. ഒരു ദിവസം എടുത്ത് വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ജോലിക്കുന്ന വൈകിട്ട് പരിപാടി ഉണ്ടോ, വീട്ടിൽ പോകുന്നു ചോദിച്ചു. അവനില്ല, അങ്ങനെ പോകത്തില്ല. വൈകിട്ട് തന്നെ നമുക്കൊരു 8 മണിയാകുമ്പം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരെ പോകാം. ഞാൻ എന്താണെന്ന് ചോദിച്ചു, അമ്മയോടെ കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ പോവാം, രണ്ടാട് പോകുന്നു. എന്നാ വലിയ കാര്യമായിരുന്നു, ഞാനീ തിരിച്ചു പോന്നു. അത് ഇവിടെ വന്നിട്ട് പിന്നെ ഞാനൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മദ്രാസിൽ പോയി. അങ്ങനെ അവിടെ ചെന്നാൽ ഞാൻ ഒരു റൂം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂം കിട്ടി. ആ റൂമിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഡ്രൈവറാണ് താമസിക്കുന്നത്, ഇത് ബ്രിട്ടീഷ് കോൺസുലേറ്റിൽ ഒരു ഡ്രൈവറാണ്. അയപ്പ്
അവൻ എന്ന ഉച്ചയ്ക്ക് ഒരു 12 ആകുമ്പോൾ ഓരോ ബെൻസുകാരും ബെൻസ് അല്ലെങ്കിൽ ഒരു ഓടി അല്ലെങ്കിൽ ഒരു മെസ്റ്റർ കാർ ഇട്ട് അവരുടെ കാര്യം കോൺസുലേറ്റിൽ അവരെ വിട്ടിട്ട് അവരെ ഉണ്ണാൻ വിട്ടിട്ട് ഒരു വണ്ടിയെടുത്ത് ഉണ്ണാൻ വരും. അപ്പോൾ ഇവൻ എന്നോട് വലിയ സ്നേഹമായി, അപ്പോൾ ഓടിക്കാൻ തരും വണ്ടി. അപ്പോൾ അവൻ പറഞ്ഞ് എയർപോർട്ട് റോഡിൽ മാത്രം പോകരുത്, ഇനി അവരുടെ കോൺസുലേറ്റ് വണ്ടി പാസ്. അപ്പോൾ ഞാൻ അതുമായിട്ട് അങ്ങോട്ട് കറി അവിയമ്മിലൊക്കെ പോകും, അങ്ങാടിയുടെ ഷൂട്ടിംഗ് നടക്കുക. ഞാൻ പറഞ്ഞു അവിടെ പോകാം, അങ്ങാടിയുടെ ഷൂട്ടിംഗ് നടക്കുക, അവിടെ ശശിയേട്ടൻ്റെ പടമാണ് സിനിമയും ജയനൊക്കെ ഉണ്ടെന്നത്. എൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. മെസ്താക്കാർ ഇങ്ങനെ വരുന്നു, അവരൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പം ജയന മിൻസിന് എനിക്ക് മുമ്പേ പരിചയമുണ്ട്, ക്യാമറമാൻ. അപ്പോൾ ഷോട്ട് കഴിഞ്ഞ ജയന മിൻസിൻ്റെ അറിവ് വന്നിട്ട് എന്താ ഇവിടെ പരിപാടി, ഞാൻ ചുമ്മാ വന്നേ. അപ്പോൾ ശശിയേട്ടൻ ഈ മെസ്താക്കാരുടെ ഒരു വെയിറ്റ്. അപ്പോൾ പറഞ്ഞു ശശിയുടെ ഇത് ജോണി കൊല്ലത്ത് വെച്ചോട് പരിചയപ്പെട്ടുണ്ട്. അപ്പോൾ എന്താ എടുക്കുന്നു ഇവിടെ ചോദിച്ചു. ഞാൻ തിരിച്ചൊന്നുമില്ല, സിനിമയിലേക്ക് ഒരാഗ്രഹമുണ്ട്. എവിടെ താമസിക്കുക? ഞാൻ എന്താ താമസിക്കുക? നീ നാളെ പറ്റുന്ന ഒന്ന് വിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അതിൻ്റെ അടുത്ത് ദിവസം അവിടെ ചെന്നു, ശശിയുടെ വീട് തേടി പിടിച്ച് ചെന്നു. ആ നമ്മുടെ കുടുംബക്കത്ത് പിടിച്ച് താഴെയുള്ള വീട്. അങ്ങനെയാണ് കരിമ്പനയിൽ ജയനുമായിട്ട് ഒരു വേഷം. ഓ, അതൊരു ഭയങ്കര ക്ലാസ് സിനിമയും ക്ലാസ് വേഷമായിരുന്നു അല്ലേ? അതെങ്ങനെയാണ് ജയനുമായിട്ട് ശശിയുടെ ആദ്യത്തെ പടം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഐ വി ശശി എന്നുള്ള ഒരു സംവിധായകനോട് ഒരുപാട് സിനിമ. അത് എന്നിട്ട് ഞാൻ അത് അതിനവിടെ താമസിക്കുമ്പോൾ നമ്മുടെ ജിയോ ഫിലിംസിൻ്റെ രജനീകാന്തി എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുക, കൃഷ്ണൻ നായർ സാറും. അപ്പോൾ ഞാൻ അന്നവിടെ കീർത്തി താമസിക്കുക. അപ്പോൾ ആ കീർത്തിയിൽ ബാലകേന്ദ്രണ്ട് വര പപ്പേട്ടനുണ്ട്, കുറേ ആർട്ടിസ്റ്റ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻമാനേജർ വന്ന് എന്നെ കണ്ടിട്ട് എൻ്റെ വണ്ടിക്കൊക്കെ ചോദിച്ചു, ഈ പടത്തിൽ ചെറിയ വേഷമുണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് കുട്ടമസാനെ കാണിച്ചു. അതായത് ജോസുമായിട്ടൊരു ഫൈറ്റുണ്ട്, അതായത് ജോസിൻ്റെ ജോഡിയാണ് അമ്പിയ. ഇവർ തിയേറ്ററിൽ നിന്ന് പടം കാണുമ്പോൾ ഞാൻ ബാക്കിൽ ശല്യപ്പെടുത്തും. അത് നമ്മുടെ മെലാൻഡി സ്റ്റോറിയുടെ അപ്പുറത്ത് കലങ്കിൻ്റെ മേളയായിരുന്നു. അങ്ങനെ ജിയോ ഫിലിംസായിട്ടൊരു ബന്ധം വന്നു കുട്ടമ്മ സാറായിട്ട്. അത് കഴിഞ്ഞാണ് കുട്ടമ്മ സാർ മീൻ പടം പ്ലാൻ ചെയ്യുന്നത്. മീൻ്റെ സമയത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ജോണി ഇതിനകത്ത് ബാലകേന്ദ്രനായിട്ട് ഒരു ബോഡി കണ്ട റോളുണ്ട്, ചെയ്യാമോ ചോദിച്ചു. നമ്മൾ 100% ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി അയക്കുക, പെട്ടെന്ന് ഓഫീസിൽ വരാൻ പറഞ്ഞു. ഞാൻ വിളിച്ച് കുട്ടമ്മ സാർ പറഞ്ഞു, ജോണി ആ റോള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ആകെ റെസ്പായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയാൻ കാര്യം, അതിനകത്ത് രണ്ട് യങ് ക്യാരക്ടർ രണ്ടെണ്ണമുണ്ടല്ലോ. ഒന്ന് ശിവയുടെ മോനായിട്ട്, അതാ ജോസ് ചെയ്ത്. പിന്നെ ഒന്ന് ബാലകേന്ദ്രൻ്റെ മകനായിട്ടുണ്ട്, അത് രവികുമാരൻ ഫിക്സ് ചെയ്ത്. രവികുമാരൻ മറ്റേ റോൾ വേണമെന്ന് പറഞ്ഞ് തർക്കമുണ്ടായി. ജോസിൻ്റെ റോളാണ് രണ്ട് പാട്ടുള്ളത്, സംഗീതമേ ഉല്ലാസ പൂത്തിരി രണ്ട് പാട്ട്, രണ്ട് പാട്ടേ ഉള്ളൂ, ആ രണ്ടും പാടുന്ന ജോസാണ്. അപ്പോൾ അത് ഇയാൾക്ക് വേണമെന്ന് പറഞ്ഞോ വലിയ വലിയ പക്ഷാൻ എന്തോ വിവരം നമ്മളെ അങ്ങ് വായിച്ചു പിടിച്ച്. അപ്പോൾ കുറച്ച് അത് പറഞ്ഞു അയാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നേരെ ബോഡി ഗാർഡ് മോനായി, പാരറ്റിൻ്റെ ബോഡി ഗാർഡായിട്ടാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. അങ്ങനെയാണൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്നും വൃദ്ധിക്കാൻ. നായകനായിട്ടൊരു സിനിമ ചെയ്തു അല്ലേ, നട്ടുച്ചയ്ക്കും ഇരുട്ടല്ലേ, അതില് ശീലാമ്മ നായിക. ഓ, ആ സിനിമ പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരിയറെ മാറിപ്പോവായിരുന്നു. അത് ഇത്ര കാര്യമായിട്ട് പോയില്ല. പക്ഷെ പിന്നെ നായകനായിട്ട് അങ്ങനെ ഒന്ന് ആലോചിച്ചില്ല. നായകനായിട്ടൊന്നും പിന്നെ നമ്മളങ്ങനെ നായകനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ ചെയ്തതെല്ലാം നല്ല കമ്പനികളിലാണ്. ഈ മസാലപ്പാടങ്ങളിലൊന്നും അങ്ങനെ ഞാൻ കൂടെ ചെയ്തിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല. പണ്ട് ഈ കമ്പനികൾ ബേസ്ഡ് അല്ലേ സിനിമ, ഇപ്പത്തെ പോലെ ഇന്ന സംവിധായകൻ അല്ലെങ്കിൽ ഇന്ന പ്രൊഡ്യൂസർ അങ്ങനെയൊന്നല്ല അല്ലേ? ഇപ്പൊ ഉദയൊക്കെ പോലെ കുറച്ച് ഇവിടെ പ്രൊഡ്യൂസേഴ്സിന് കുറച്ച് പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അത് ആദ്യമേ സുപ്രിയ, ആദ്യമേ നവോദയ, ഉദയ, പിന്നെ മെരിലാൻഡ്, ജിയോ ഫിലിംസ്, പിന്നെ ഇഞ്ചർ ഫിലിംസ്, അങ്ങനെ കുറെ കമ്പനികളെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെ ഇപ്പം എല്ലാ കമ്പനികളല്ലാതെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വന്നത്, പണ്ട് കമ്പനികളായിരുന്നു. അതെ അതെ. അപ്പോൾ നമ്മൾ അന്ന് അഭിനയിക്കണമെന്ന് ഒരു ആഗ്രഹിക്കണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പോകാം അല്ലേ? അവിടെ പോയിട്ട് നമ്മൾ പറയാം. നമ്മൾ അത് പല രീതിയിലുണ്ട്. ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ നമുക്ക് ഡയറക്ടേഴ്സിന് പരിചയമുണ്ടെങ്കിൽ ഡയറക്ടർമാരെ നമുക്ക് കാസ്റ്റ് ചെയ്യും. ഒരു ഫൈനൽ തീരുമാനം ഡയറക്ടറാണല്ലോ. പ്രൊഡ്യൂസറിനേക്കാളും ഇപ്പോൾ ഒരു ഇന്ന കഥാപാത്രം ഇന്നാണ് ചെയ്താൽ കൊള്ളാമെന്ന് ഡയറക്ടറാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡയറക്ടറിനെ കണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഷം മേടിക്കാം. പിന്നെ കാശ് കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ കണ്ടാലും വേഷം മേടിക്കാം. പിന്നെ അദ്ദേഹം നിർക്കമിൻ്റേതായാലും അതൊരു വിലയുണ്ടല്ലോ. പിന്നെ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോയി വിചാരിച്ചാലും ചിലപ്പോൾ വേഷം കിട്ടും. അതായത് ഇവരൊക്കെ ചിലപ്പം പെട്ടെന്നായിരിക്കും ഒരു കഥാപാത്രം, രണ്ട് സീനുള്ള കഥാപാത്രം ആര് കിട്ടും. അപ്പോൾ പെട്ടെന്ന് പ്രൊഡക്ഷൻ പോയി ഇവരും ചേട്ടാ എന്നാളെ വിളിക്കാം, നമ്പറുണ്ടോ? ഉണ്ട്.
നമുക്കൊരു പടം കിട്ടിയെന്ന് വരും, ഒരു പടം സമയം വിചാരിച്ചാൽ പടം കിട്ടും. ഓ, അപ്പൊ ഈ അധ്യാപന ജോലി എപ്പോഴാണ് വിട്ടത്? നമ്മള് ഞാൻ തമാശ ചെയ്താ, ഞാൻ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചത്. ഓ, അത് ശരി. ഈ പാലക്കോളേജായിരുന്നു, എൻ്റെ ഒരു കസിൻ്റെ ആയിരുന്നു. നമ്മൾ സിനിമയിൽ വില്ലനായിരുന്നെങ്കിലും കോളേജിലൊക്കെ ഭയങ്കര നായകനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമ്മൾ കോളേജിൽ പോകുമ്പോൾ അന്നത്തെ കാലത്ത് അതൊന്നും അത്ര സാധാരണ അല്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയാളാണ്. ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങൾ 9 മക്കളാണ്. 11 മക്കളുണ്ടായിരുന്നു പറയുന്നത് രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ല. മൂത്തവർക്ക് ജോലിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോൺട്രാക്ടറായിരുന്നു. വന്ന് കോളേജ് പോകുമ്പോൾ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സമയത്തുള്ള ഞങ്ങളുടെ കോളേജ് മാഗസിൻ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു 5-6 ഫോട്ടോയെങ്കിലും ഉണ്ടാവും. ഞാൻ ഫുട്ബോള്, പിന്നെ കോളേജ് അത്ലറ്റ് ചാമ്പ്യനാണ്, ബോൾ ബാഡ്മിൻ്റൺ, അങ്ങനെ കുറേ ഓരോന്നിനും ഓരോ ഫോട്ടോ നമ്മൾ കൊടുക്കുന്നത് ഓരോ ഗെറ്റപ്പിലൂടെ. അപ്പോൾ നമ്മുടെ മാഗസിനൊക്കെ തുറന്നാൽ 5-6 ഫോട്ടോ കാണും. അന്നൊക്കെ ബുള്ളറ്റിൽ പോകുന്ന സ്റ്റുഡൻസുകളുടെ കുറവാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഇപ്പോൾ ഒരു അംബാസഡർ താഴെ നിർത്തിയിട്ട് കണ്ടു. അപ്പോൾ എങ്ങനെയാ ഒരു വാഹനങ്ങളോടുള്ള ക്രേസ്? എനിക്ക് ആ പ്രാന്തൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മോന് തിരിച്ചാണ്, അവനെ വണ്ടിയോട് വലിയ പ്രാന്ത. അവൻ പറഞ്ഞു എൻ്റെ കാശ് കിട്ടിയാൽ ഞാൻ റോൾസ് റോയ്സിനെ എടുക്കുന്ന പറയും. അവനാ പറയാം, എനിക്ക് അങ്ങനൊന്നും പ്രാന്തില്ല, പക്ഷേ വണ്ടി കംഫർട്ട് ആയിട്ടിരിക്കണം, ലക്ഷണം വേണമെന്നേ ഉള്ളൂ. അംബാസഡർ ഞാൻ ആദ്യം എടുത്തു. ഞാനന്ന് ശശിൻ്റെ പടത്തിൻ്റെ കാല് കെട്ട് പോകണം ഇതിനകത്താണ്. അപ്പോൾ നാളെ വർക്കുണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വിടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൽപ്പകടി, അവിടെ നിന്ന് ഉച്ചയ്ക്ക് പോകണം തൃശ്ശൂർ, അവിടെ നിന്ന് ഒരുവിടക്കം മഹാറാണി. അത് എന്നെ കൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ അന്നിപ്പോൾ റോഡൊക്കെയോ, നമ്മൾ ഇപ്പം തന്നെ അത്രയും ദൂരം എത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം പക്ഷേ അന്ന് ഇത്രയും വണ്ടികളില്ലല്ലോ. ആ, അത് ശരിയാ. ഞാൻ ആദ്യമേ മദ്രാസിൽ നിന്ന് വണ്ടി ഓടിച്ചു വരുന്നതേ, ഞാൻ അംബാസ് വണ്ടിയാണ്. മദ്രാസിൽ നിന്ന് രാത്രി 10 മണിക്ക് വിട്ടു, നേരം പെടുത്തപ്പം ഒരു 5:45 മധുരയെത്തി. ഞാൻ മാത്രമേ ഓടിച്ചത്. അടുത്ത വീടൊക്കെ പിന്നെ നേരെ ചെങ്കോട്ടയാണ്. ചെങ്കോട്ട അവിടെ ഒരു ഫ്രൂട്ട് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഇറങ്ങി കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു. ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് വണ്ടി കയറ്റിട്ട് നേരെ വിട്ടു. പിന്നെ ഞാൻ പുന്നൂരാണ് നിർത്തുന്നത്. അങ്ങനെ രതീഷ് പുന്നൂരാ താമസിക്കുകയാണ്. നടന്നു രതീഷ്, ഞാനവനെ ഒന്നിച്ച് പഠിച്ചോളജിലോ. രതീഷ് ആലപ്പുഴക്കാരനാണെങ്കിലും അവൻ ഡിഗ്രി പഠിച്ചത് പോലത്താ. അങ്ങനെ അവൻ്റെ വീട്ടിൽ കയറി, എൻ്റെ വൈഫ് വസാ ഇവിടെ കുരിക്കണം. അവിടെ കയറി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് 4 മണി അവിടെ ഇരുന്നിട്ട് 4 മണി വീട്ടിൽ ഒറ്റ സ്ട്രെച്ചിങ് പോകുന്നു. അത് ശരി. ഈ അന്നത്തെ കാലത്ത് നായകന്മാര് അല്ലെങ്കിൽ വില്ലന്മാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന കാലമല്ലേ സിനിമയിൽ? പക്ഷെ അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടില്ല അല്ലേ? എനിക്കങ്ങനെ മലയാളത്തിൽ അതില്ല, കുറവായിരുന്നു. അതെ. ഓ, തിരിച്ച് നമ്മൾ മറ്റു ഭാഷ ചെല്ലുമ്പോൾ നായകൻ്റെ വണ്ടി ഒരാൾ കയറത്തില്ല. ഞാൻ കിരീടത്തിൻ്റെ തെലുങ്ക് ചെയ്തല്ലോ, മോഹൻ ബാബു ആരും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തു അവിടെ. അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്മൾ അദ്ദേഹം വിളിച്ചാൽ അവനും കറി വരും സമ്മതിക്കത്തില്ല. സാർ 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 ഒരുപാട് കൂട്ടു സാർ, ഒരുപാട് സാർ, ഒരുപാട് സാർ. നമ്മൾ അങ്ങനെ വിളിച്ചാൽ പോലും നമ്മളെ കയറ്റത്തില്ല. അവർ വർഷം കാര്യം നമ്മൾ തടയും. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ പണ്ട് ശശിവൻ്റെ പടത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കാറ് കൊണ്ടുവന്ന് മഹറാണിൻ്റെ ഇടും, മമ്മൂട്ടി ഉൾപ്പെടെ. മമ്മൂട്ടിക്ക് എന്നൊരു ഹോണ്ട വണ്ടിയായിരുന്നു. അവരെല്ലാം വണ്ടി ഇട്ട് മോൻ എല്ലാവരും എല്ലാം വണ്ടി ഇട്ട് പ്രൊഡക്ഷൻ കൊണ്ടില്ല അവങ്ങൾക്ക് പോകുന്നത്. ലൊക്കേഷനായിട്ട് പോകാൻ പ്രൊഡക്ഷൻ ഉണ്ട്. ഒരു അംബാസഡർ ഞങ്ങൾ മിനിമം ഒരു 4 പേര് കയറും, ബാക്കിൽ 3 എണ്ണം, ഫ്രണ്ട് ഒരാൾ കയറും. അപ്പോൾ പോകുമ്പോൾ ചെറിയ കടകളൊക്കെ മമ്മൂട്ടി കയറും, എവിടെ ചോട്ടാൻ പറയും. ചെറിയ കടകളൊക്കെ അവിടെ ചവിട്ട് കയറുക, ഒരു ചായ അടിക്കുക, ഒരു പരിപ്പുള അടിക്കുക. അന്ന് അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, മറ്റു ഭാഷ അതില്ല. ആ, അപ്പോൾ പിന്നെ ഹീറോ വന്ന് ഫുഡ് വെച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. അതിന് മുമ്പ് തുടങ്ങി അതൊക്കെ അവിടെ ഒരു തെറ്റ് പോരാ. അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ കിരീടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അതില് അതൊരു വലിയ ചേഞ്ചിങ് ആയിരുന്നു അല്ലേ? 4 ഭാഷയിലേക്ക് ഒരു എൻട്രി കിട്ടിയതാണ്. തമിഴ്, തെലുങ്ക്, കന്നഡത്തിൽ ഞാൻ കയറുന്ന അതിൽ കൂടാണ്. മറ്റു ഭാഷക്കാരെ അങ്ങോട്ട് കൂടുതൽ കയറ്റിവിടത്തില്ലായിരുന്നു. പിന്നെയും പിടിച്ചിരിക്കുന്ന ലേഡീസിനേ ഉള്ളൂ. വാഴക ചക്രം എന്ന് പറഞ്ഞു ചെയ്തു, വാഴക ചക്രം. അത് തമിഴ് സത്യരാജുവായിട്ട് ചെയ്ത് ഇവരാരും വിനോദ് ചക്രവർത്തിയും മറ്റേ ഇവരാരും എന്നോട് അവനും മിണ്ടുന്നില്ല. നമ്മൾ റോഡ് സൈഡാണ് ഷൂട്ടിങ്. അത് നമ്മൾ രാവിലെ 8 മുന്നേ വായി നോക്കി. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും വീക്കിൻ്റെ എടുത്തിട്ട് പോകും, നോക്കിയിരിക്കാവില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാലക്കുടിയിൽ നിന്ന് ഒരു സെൻറ്റ് ജോസഫ് കോളേജിലെ 2 ബസ്സുകൾ വരുന്നത്. അവർ ടൂറ് പോകാൻ വന്നവരാണ്. നമുക്ക് ഞാൻ അവിടെ ഇരിക്കുന്നത്, അപ്പോൾ അവർക്കറിയാവുന്ന എന്നേ ഉള്ളൂ, എന്നേ ഉള്ളല്ലോ.
അപ്പം വണ്ടി പാസ് ചെയ്ത വണ്ടി അവിടെ നിർത്തിയിട്ട് റിവേഴ്സ് വന്ന് എല്ലാം കൂടെ ചാടില്ല. അന്ന് ഈ മൊബൈലൊന്നുമില്ല, ചെറിയ കൊച്ചു കൊച്ചു ക്യാമറ എല്ലാരെങ്കിലും ഉള്ളത്. അപ്പോൾ ഇവർ എന്നെ പോയി നീക്കുമായി കൂടാതെ അവർക്ക് അറിയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇവർ എന്നെ ഒന്ന് നോക്കി. നമ്മൾ ഇത് ഇതൊക്കെ മുന്നേ ആക്ട് പണിയിരിക്കുക, ഞാൻ ആക്ട് മോർ ദാൻ 200 വോയിസ് ഇൻ മലയാളം. പിന്നെ ഞാൻ അവരെന്നോട് സംസാരിച്ചു തുടങ്ങി. അതുവരെയൊക്കെ അങ്ങനെ നമ്മൾ ഒറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ആ അത് ശരി. ഇപ്പൊ കിരീടത്തിന്റെ കാര്യം, അതൊരു ഗംഭീര കൾട്ട് സിനിമ ആയിരുന്നല്ലോ കിരീടം. പടം കണ്ട് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്, ഞാൻ ടിവിയിലാ കണ്ടത്. ഞാൻ മോഹൻലാൽ എന്നെ ഒരു ഗുൽമേടയ്ക്ക് എത്തി ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം കൈ കെട്ടിയിട്ട് കൈ കാലക്കാരി ചോടിക്കുന്നില്ല. അതെ അതെ, ഒരു മാർക്കറ്റ് ഒക്കെ അല്ലേ? മാർക്കറ്റ് നമുക്ക് ടോണ്ട മ്യൂസിയത്തിന്റെ ഏറ്റവും താഴത്തെ പോസ്റ്റ് അവിടെയാണ് ഈ അവിടുത്തെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന തീന്നതിന്റെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ കുറെ വള്ളികളും കടക്കുന്ന അതാണ് നല്ലൊരു ഇതായിരുന്നു. അവിടെയാണത് പ്ലാൻ ചെയ്തത്. രാവിലെ ഞങ്ങളെല്ലാം ലൊക്കേഷൻ ചെന്നു, കുറേ ഷോട്ട്സൊക്കെ അവരുടെ എടുത്തു. ഫ്ലൈറ്റ് അങ്ങോട്ട് തുടങ്ങി, മണ്ണ് ഇളകിയതും പുഴുക്കടെ വേണം. ഈ വേസ്റ്റ് എല്ലാം കൂടെ തള്ളുന്നേ, ഈ ഇറച്ചി ഇവർ തിന്നതിൻ്റെ എല്ലാം കൂടെ ഇങ്ങനെ ഇളകളി വരുന്നത്. അപ്പോൾ കുറേ ഷോട്ട്സ് അവിടെ എടുത്തുപോയി, അറ്റ്മോസ്ഫിയർ കുറേ എടുത്തുപോയി. അപ്പോഴത്തേക്ക് ഡയറക്ടർ ചോദിച്ചു, രാവിലെ ഇത് പറഞ്ഞു, രാവിലെ എൻ്റെ ഒക്കെ ചോദിച്ചു ഇത് പറഞ്ഞു. ഞാൻ ഇയാൾക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അപ്പം സ്മെല്ലും ഉണ്ട്, വിത്തൌട്ട് ബ്രേക്ക് ഒരു 2.5 മണി വരെ കണ്ടിന്യൂസ് ഫൈറ്റ് ചെയ്തു. ഓ അത് ശരി. വിത്തൗട്ട് ബ്രേക്ക് ഇടയ്ക്ക് കട്ടൻ കാപ്പിയൊക്കെ ചായയൊക്കെ ഞങ്ങൾക്ക് വേറെങ്കിലും പിടിച്ചു തരത്തേ ഉള്ളൂ. കയ്യിൽ തൊടാൻ പയ്യ, കയ്യെല്ലാം എടുക്കാം. അതുപോലെ ബിസ്ക്കറ്റൊക്കെ പിടിച്ചു തരും ഒരുത്തർ. നമ്മുടെ മീശത്തിലെ ഏറ്റവും അടി താഴത്തെ ഭാഗം ഞാൻ ഇവിടെ ഈ ഡംപ് വേസ്റ്റ് എല്ലാം കൂടെ ഡംപ് ചെയ്യുന്ന അവിടെയാണ്. അവിടെയാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത്. ഒരു 2-2.5 മുക്കാലായപ്പോൾ ഫൈറ്റ് കഴിഞ്ഞു. പിന്നെ ഡെറ്റോളൊരു കുളിയായിരുന്നു. പക്ഷെ എന്നാലും ഇന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ ആലോചിക്ക പോലും ഇല്ല. ഇന്നൊക്കെ ചിലപ്പോൾ എടുക്കാൻ മടിക്കുമായിരിക്കാം. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഡെറ്റോളോളം ഇങ്ങനെ തളിക്കും. ഈ പുഴകൾക്ക് തേക്കാളുടെ സ്മെല്ലൊക്കെ ഉണ്ട്. 2.5 മുക്കാലായി കാണും ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഡെറ്റോളോ വെള്ളത്തിൽ കുളിയാണ്. ഞങ്ങൾ രണ്ടല്ലേ ആർട്ടിസ്റ്റ് അല്ല. പിന്നെ ഫുഡൊക്കെ തന്നെ ഒരു മടിയായിരുന്നു തരാം. വേറെയോട്ട് കാച്ചു കാര്യം മനസ്സിലാക്കുന്ന രീതിയാണ്. ഞാൻ പറഞ്ഞത് ഈ സാധനം തെലുങ്കിൽ 6 ദിവസം കൊണ്ട് എടുത്ത്. ഒയ്യോ, ഇത് രാവിലെ തുടങ്ങി ഒരു 2.5 മുക്കാലായപ്പോൾ തീർന്ന ആ ഫ്ലൈറ്റ് തെലുങ്കിൽ 6 ദിവസം എടുത്തു. ഓ അത് ശരി. അത് തമിഴും അതുപോലെ ഡോക്ടർ ആശയനും അത് എനിക്ക് തോന്നുന്നു 4 ദിവസം 5 ദിവസം അങ്ങനെ എടുത്തു. ആ സിനിമയിൽ മുഴുവനെ ഇപ്പം ഹനീഫ് ഖാനെ നോക്കിയിട്ടുള്ളൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചോ, ശരി ഞാനിനി ഈ ഒരു ഇടി കൊള്ളണ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി, ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്വഭാവ നടനോ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയൊക്കെ? ഞാനേ ഇതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കഴിഞ്ഞിട്ടില്ല, പക്ഷെ അതേ ചെയ്യത്തോളന്നൊരു വാശി എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ചെയ്തിട്ട് തന്നെ 10 ജോണി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ കാര്യം നഷ്ടപ്പെട്ടു പോകും. ഇപ്പം നാടോടിക്കാറ്റിൽ ഞാൻ അല്പം കോമഡിയാണ് ചെയ്തത്. അതെ അതെ. അതിനുശേഷം പലരും ചോദിച്ചു, എന്താ ജോണി ചെയ്തിട്ട് നിങ്ങൾക്ക് കോമഡി ചെയ്ത് കൂടെ? നമ്മൾ ആരെങ്കിലും തരട്ടെ, ആരെങ്കിലും തരട്ടെ. ഞാൻ കോമഡി ഇനി ചെയ്യത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പടം കുറഞ്ഞു വീട്ടിലിരുന്ന് പോകും. ഇപ്പോൾ ഈ തമാശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, പുതിയ കാലത്തെ കുട്ടികളുണ്ടല്ലോ, ഒരു ഇത് സോ കോൾഡ് ന്യൂ ജനറേഷൻ, അവർക്ക് ഇപ്പോൾ ജോൺ ചേട്ടനെ പരിചയം എന്ന് പറഞ്ഞാൽ ഈ നാടോടിക്കാറ്റിലെ സീനുകളും, നിന്നോട് ഞാൻ ഇപ്പോൾ ചോദിച്ചോ പ്രഭാകര ആ സീനിലൊക്കെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അതേ CIDs ഞങ്ങൾ പെട്ടി കൊടുത്തു അങ്ങനത്തെ സീനുകളൊക്കെ. അപ്പോൾ അതൊക്കെ അന്ന് ചെയ്യുമ്പോഴേ സാധാരണ അങ്ങനെ വലിയൊരു ഫിസിക്കുള്ള ആളുകൾ അങ്ങനെ തമാശ ചെയ്ത് നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് പല ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ജോർജ് അങ്ങ് മാറി ചിന്തിച്ചൂടെ, ഉച്ച കോമഡിയിലോട്ട് പോകൂടെ. അതുപോലെ പെരുവണ്ണാവരുടെ വിശേഷങ്ങൾ, അതിനകത്ത് ഞങ്ങളുടെ എക്സർസൈസും ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആക്സൈസ് റോളൊന്നും നമുക്ക് നമ്മൾ തേടി വന്നില്ല. ഇരയിൽ രണ്ടെല്ലാം ചെയ്ത് നമ്മുടെ റോള് മോശമെന്നാലും പറഞ്ഞില്ല. ഒരിക്കൽ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി, ഞാൻ വൈഫ് ഉണ്ടായിരുന്നു. പുള്ളി റൗണ്ട്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റൂമിലോട്ട് കയറിയിട്ട് നഴ്സിലെടുത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. ഞാനവിടെ കയറി ഇങ്ങനെ ചിരിയോട് ചിരി, ഞാൻ ഈ ചുറ്റും നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരും ഇല്ല. ഞാനും വൈഫ് അനുസരിച്ചേ ഉള്ളൂ. ഇയാളാണ് കവന്നിനെ ചിരിക്കുന്നത്, ഈ ഡോക്ടർ. അപ്പം എനിക്കിങ്ങനെ ഒരു അല്പം തോന്നി, എന്താ ഇങ്ങനെ എങ്ങനെ ചിരിക്കുന്നേ? അയ്യാ പുള്ളിയും ഞാനും മുമ്പേ ഒരു പരിചയമില്ല. ഞാൻ എന്താ സാർ ചിരിക്കുന്നത്? അപ്പോൾ പുള്ളിയെ നാടെടുക്കാറ്റിലായിരുന്നു തിരുവഞ്ചേട്ടൻ ഈ പറഞ്ഞ അത് ഓർത്ത് ചിരിച്ചാന്ന് പറഞ്ഞു. ഋഷിത് ആവശ്യങ്ങൾ ഇല്ലേ നമ്മുടെ DGP? ഞാനൊക്കെ പാലക്കാട് നിന്ന് കൊണ്ടുവരുമ്പോൾ രാത്രി അമൃതാസ്പത്രി വരിക, അതിനകത്ത് ഒരു AC കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ.
എൻ്റെ വെർത്ത് സൈഡ് അപ്പറാണ്. അതിന് എൻ്റെ അത്രയും നീളം പോലും ഇല്ല, സൈഡ് അപ്പറേ. അതിന് എന്തുകൊണ്ട് അഞ്ച് പതിനെ നീളം വരത്തുള്ളൂ, എനിക്ക് ആറൊന്നുണ്ട്. അപ്പോൾ ഞാൻ ടി ടിയുടെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു അകത്ത് അപ്പറായാലും കുഴപ്പമില്ല, ഇൻസൈഡ് കിട്ടുന്നു, ഇരുപത് കിടന്നാൽ നീളം കിട്ടത്തില്ല. ഞാനങ്ങനെ പുള്ളിയോട് സംസാരിച്ചപ്പോൾ ലാസ്റ്റ് ക്യാബിനിൽ ഒരാൾ കിടന്ന് കഴിഞ്ഞാൽ എൻ്റെ വായിച്ചു കിടക്കുന്നു. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ എന്തോ ഒരു പരിചയം പോകാം. പുള്ളി നോക്കുമ്പോൾ എന്നെ കണ്ട് ചാടിയും കഴുതിയിട്ട് നാടോട്ടുകാരിലെ ഡയലോഗ് പറയുന്നത്, ആ ഒടിക്കോ രക്ഷോട്ടോ സി സി ഡി എന്ന് പറഞ്ഞു. ആ ഡയലോഗ് ഇങ്ങനെ ഒരു ഡി ജി പി ആണ്. ഞാൻ ആകർഷം, എനിക്ക് എന്നാ വലിയ ബഹുമാനമുള്ള ഒരാളാണ്, നല്ല ഓഫീസറാണ്. അപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മൾ ചെയ്ത ചില കഥാപാത്രത്തിൻ്റെ പറ്റി നമുക്കൊരു എന്താ പറയുക മതിപ്പും നമുക്ക് സന്തോഷം തോന്നുന്നത്. അവൻ്റെ അരിപ്പടം കണ്ടോ? ഞാൻ നമ്മുടെ സീനിയർ ഓഫീസറായിട്ട ഒരുത്തന് ഈ മമ്മൂട്ട കിട്ടിയ ഒരടി വെച്ച് കൊടുത്തു. ഞാൻ ചാടി ഇറങ്ങി, അവനവിടെ നിന്ന് പറഞ്ഞു ഒരു ഒരു ഇടിയും കൊടുത്തിട്ട് ഇവരെ പൊക്കി വിളിച്ച് എറിയും കറിഞ്ഞു. എരി മമ്മൂട്ടി അടിച്ചിട്ട് അവൻ അങ്ങനെ ഞെളിഞ്ഞു പോണ്ട. ഈ തെക്കോട്ട് ഓണത്തിന് ഹിന്ദുസ് നോൺ വെജ് കഴിക്കത്തില്ല, പക്ഷെ അവിടെ നോൺ വെജേ ഉള്ളു. ഞാൻ ചിലപ്പോ പപ്പയുടെ ആദ്യമേ ഉടമ്പുന്നത് നെത്തോലിയുടെ അവിയല് കുതിരട്ടത്തല്ലേ അന്ന്. ഈ വീട ഇപ്പോഴത്തെ വീടല്ല, പഴയത്തെ വീടാണ്.